friends, assalamualaikum. Welcome back to my channel. Apo innathe enna recipe nu parayna gooseberry pickle aanu. Idu easy aayittu engane undakkam nu nokka. Ee channel aadimayana kaanuna engil subscribe cheyga. Subscribe cheyumbol thottadathayittu oru bell icon varum. Adil all enna option kodukkuka. Engil maatrame njan edna videosine notification ningalku kittukayullo. Aadyam thanne kaananum pattu. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ ഗൂസ്ബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. അപ്പം അതവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 വലിയ കോടം വെളുത്തുള്ളി, 3 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും മുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വിനാഗിരി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗൂസ്ബെറി കൂടി മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഗൂസ്ബെറിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കൂടി നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഗൂസ്ബെറി പിക്കൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ. താങ്ക് യു.